ദേശീയ തലത്തിൽ ആൻറ്റി ജിഹാദികൾക്ക് അല്ലെങ്കിൽ ജിഹാദി മാനിയ ഉള്ളവർക്ക് സന്തോഷം പകരുന്ന പുതിയൊരു സംഗതി ഉണ്ടായി ഭൂമി ജിഹാദ് എന്ന പുതിയൊരു ജിഹാദ് ഡൽഹിയിൽ അവതരിപ്പിക്കപ്പെട്ടു അവതരിപ്പിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ സി ന്യൂസിൻ്റെ എഡിറ്റർ സുധീർ ചൗധരി നിഷ്പക്ഷ നിലപാടിൽ ഈ പുതിയ ജിഹാദിനെക്കുറിച്ചാണ് പറയാനുള്ളത് അടിമകൾ പിണിയാളുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് പണ്ട് ബ്രിട്ടീഷ് രാജ്യം ഉണ്ടായിരുന്ന സമയത്താണെന്നാണ് അങ്ങനെയല്ല എപ്പോഴും അധികാരത്തിൻ്റെ അപ്പകഷ്ണവും ലാഭവും നോക്കി കുറച്ച് അടിമകളും കുഴലൂത്തുകാരും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും അതുപോലെ പ്രശസ്തനായ ഒരു കുഴലൂത്തുകാരനാണ് സുധീർ ചൗധരി സി ന്യൂസ് എന്ന പേരിൽ ഈ പറഞ്ഞതുപോലെ പ്രീണിപ്പിച്ചും നക്കിയും കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ചാനൽ പ്രവർത്തിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിലൊരു ചർച്ചയുണ്ടായി ആ ചർച്ച ലോകം മുഴുവൻ കൊറോണ വൈറസിൻ്റെ ആശങ്കയിൽ തുടരുമ്പോൾ സാമ്പത്തിക മാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടതിൻ്റെ ഇമ്പാക്റ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതിയോ ഡൽഹി കലാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നുമല്ല സംസാരിച്ചത് പുള്ളി വലിയ വിദഗ്ധനായി രണ്ട് തരം ജിഹാദുകളെക്കുറിച്ച് സംസാരിച്ചു സോഫ്റ്റ് ജിഹാദ് ഹാർഡ് ജിഹാദ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിലാണ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നൊക്കെ കേട്ടിട്ടുള്ളത് ഇത് സോഫ്റ്റ് ജിഹാദിനകത്ത് അദ്ദേഹം ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു ഹാർഡ് ജിഹാദിനകത്താണ് ഭൂമി ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കാശുള്ള ആളുകൾ സ്ഥലം വാങ്ങിക്കുന്നു ഇത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ജമ്മു കാശ്മീരിനെക്കുറിച്ചാണ് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദു ചെയ്ത് ഒറ്റപ്പെട്ട നിലയിൽ പരശതം ആളുകൾ വലിയ പ്രയാസത്തിൽ കഴിയുകയാണ് ഇന്ന് കൊറോണ വന്നപ്പോൾ പൊതുസമൂഹമാകെ വിഷമിക്കുന്നില്ലേ ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഭക്ഷ്യക്ഷാമം വരുമോ എന്ന് ഭയപ്പെടുന്നു ചലനാത്മകത നഷ്ടപ്പെടുന്നു ഇതൊക്കെ മൂന്നാല് മാസമായി കാശ്മീരികൾക്ക് നഷ്ടപ്പെട്ടിട്ട് പക്ഷേ അവർ കൊണ്ട് പാകിസ്ഥാൻ്റെ അതിർത്തിയിലായത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ രാജ്യദ്രോഹമാകുമെന്നുള്ളത് കൊണ്ട് എല്ലാവരും അത് വെച്ച് ആസ്വദിക്കുകയാണ് ആയിക്കോട്ടെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ഞാൻ പറഞ്ഞത് അത്തരത്തിലൊരു സ്ഥിതിയിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന റോഷനി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് ആ ആക്ട് പ്രകാരം ജമ്മു കാശ്മീരിൽ സ്ഥലം വാങ്ങുന്നതിന് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായി അവകാശം നൽകിയിരുന്നുള്ളൂ അത് ഇന്ത്യൻ യൂണിയനിൽ കാശ്മീർ ചേർത്തപ്പോൾ ഇന്ത്യൻ യൂണിയനും കാശ്മീരിലെ രാജാവുമായി ഒപ്പുവെച്ച കരാറിൻ്റെ ഭാഗമാണ് അത് ജമ്മു കാശ്മീരിൽ മാത്രമല്ല പല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും അത്തരം ചില പരിമിതപ്പെടുത്തലുകളുണ്ട് അവിടെ ഉള്ളവർക്കേ സ്ഥലം വാങ്ങാൻ കഴിയൂ പുറത്തുള്ളവർ വാങ്ങരുതെന്നൊക്കെയുണ്ട് പക്ഷേ അതിനകത്ത് ഒരു ജിഹാദ് കയറ്റി പ്രയോഗിക്കുന്ന ഇതുപോലെയുള്ള തെണ്ടികൾ തെൻഡികളെന്നൊക്കെയുള്ള വാക്ക് വിളിച്ചാൽ ആ വാക്കിന് തന്നെ ഒരു അപമാനമാണ് ഇങ്ങനെയുള്ള ആളിനെ ഇത്രയും നല്ലൊരു വാക്ക് പ്രയോഗിക്കുന്നതിൽ അങ്ങനെയുള്ള ആളുകളും ഈ രാജ്യത്തുണ്ട് ഇവനൊക്കെ ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ കണ്ണീരോ കാണുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്ത് തിന്നാലാണോ അവന് ഉപയോഗം കിട്ടുന്നത് അത്തരം സാധനങ്ങൾ തിന്ന് ഛർദിക്കുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവനൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ഡൽഹിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എവൻ്റെ ഈ പ്രയോഗത്തെ വിമർശിക്കുകയും മോശമാക്കുകയും ചെയ്തു കാരണം അത്തരമൊരു ചർച്ചകൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല ഇപ്പോൾ രാജ്യമാകെ കോവിഡിൻ്റെ ഭയത്തിലാണ് നിൽക്കുന്നത് ഓരോ രാജ്യങ്ങളിലും വലിയ യൂറോപ്യൻ രാജ്യങ്ങളെന്നൊക്കെ വിശേഷിപ്പിച്ച വളരെ കരുത്തരുന്ന് വിശേഷിപ്പിച്ച പല സ്ഥലങ്ങളിലും ഇപ്പോൾ എന്താ പറയുന്നത് കാനഡയിലെ പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് അസുഖം സ്ഥിരീകരിച്ചു ട്രംപ് പോലും ഐസൊലേഷനിലും സംശയത്തിൻ്റെ നിഴലിലുമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് അവൻ്റെ ഭൂമി ജിഹാദുമായിട്ട് അവൻ ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും അത്തരമൊരു ജിഹാദ് വന്നത് മുൻകൂട്ടി അറിയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ജിഹാദുകൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തിന് ഈ ഭൂമി ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടാതിരിക്കാൻ വേണ്ടി വളരെ മുൻകൂട്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഉപജ്ഞാതാവ് ഈ പറഞ്ഞതുപോലെ സുധീർ ചൗധരി എന്ന വായി നോക്കിയും കിട്ടുന്നത് ഭക്ഷിച്ച് എന്തായാലും ഏതു തരം കാഷ്ടമായാലും അത് കഴിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത മാധ്യമപ്രവർത്തനം എന്ന ലേബലൊട്ടിച്ച ഇത്തരം തെണ്ടികളാണ് എന്നുള്ളത് ആമുഖമായി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ